ശാസ്ത്ര വിഷയങ്ങളുടെ പഠനം ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ശാസ്ത്രം പഠിക്കേണ്ടി വരുന്നത് ലാബറട്ടറി സൗകര്യങ്ങൾ തീരെ ഉപയോഗിക്കാൻ കഴിയാത്ത അധ്യാപികയോ അധ്യാപകനെയോ നേരിട്ട് കാണാൻ കഴിയാത്ത പഠനം നടന്നുകൊണ്ടിരിക്കുന്ന കാലം പക്ഷേ വാസ്തവത്തിൽ അത്തരത്തിലൊരു ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയങ്ങളുടെ പഠനമായി മാറുന്നില്ല കാരണം ശാസ്ത്രം പ്രവർത്തനമാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ് ഈസ് ഡൂയിങ് ചെയ്തുകൊണ്ടാണ് ശാസ്ത്രം വളർന്നിട്ടുള്ളത് ശാസ്ത്രം എപ്പോഴും വളർന്നിട്ടുള്ളത് തൊഴിലാളിയുടെ കർഷകൻ്റെ കൈവേലക്കാരൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഈ ഒരു മുദ്രാവാക്യം തന്നെ രൂപപ്പെട്ടു വന്നിട്ട് ശാസ്ത്രം അധ്വാനം എന്ന് അധ്വാനത്തിൽ നിന്ന് മനുഷ്യത്തിൻ്റെ അധ്വാനവുമായി ബന്ധപ്പെട്ടാണ് ശാസ്ത്രരംഗത്തുള്ള മുഴുവൻ വളർച്ചകളും ഉണ്ടായിട്ടുള്ളത് സ്വന്തം പരിസരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചുറ്റുപാടിനെ പഠിച്ചുകൊണ്ട് ചുറ്റുപാടിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റുപാടിൽ അനുകൂലമായ രീതിക്കുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ആണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത് അതിനെപ്പോഴും സഹായം നൽകിയിട്ടുള്ളതാണ് ശാസ്ത്രം ആ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ശാസ്ത്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് വാസ്തവത്തിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് ലാബോറേറ്ററിയിൽ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല അവർ ചെയ്യുന്നുണ്ട് വലിയ അളവ് വരെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ് ശാസ്ത്രം പഠിക്കാൻ ഭാഗ്യം കിട്ടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാരിൽ നിന്ന് ഒരു പ്രത്യേക മെച്ചമുണ്ട് മുൻ തലമുറകൾ പഠിച്ചു വച്ചിട്ടുള്ള സ്വായ സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകളുടെ ശേഖരം അവരുടെ മുന്നിലുണ്ട് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടുകയാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിസരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അറിവിൻ്റെ ഭാഗമായി മാറുക പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു ഇൻഫർമേഷനാണ് ഒരു വിവരമാണ് അത് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതാകാം അധ്യാപിക പറഞ്ഞു തരുന്നതാകാം അതൊരു വിവരമാണ് ആ വിവരം നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് സ്വാംശീകരിച്ച് അറിവാക്കാൻ പറ്റുക അങ്ങനെ മുൻ തലമുറ തയ്യാറാക്കി വെച്ചിട്ടുള്ള നിരവധി അറിവുകളുണ്ട് എല്ലാ അറിവുകളെയും ഒരു ചോദ്യവും ചെയ്യാതെ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയമുണ്ട് അങ്ങനെ ആ മുൻതലമുറ തയ്യാറാക്കി വെച്ചിട്ടുള്ള അറിവുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുബോധം എന്ന് പറയാം കോമൺ സെൻസ് എന്ന് പറയണ രീതിക്ക് ഈ പൊതുബോധം അതേപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരും അംഗീകരിക്കേണ്ടതല്ല ആ പൊതുബോധം രൂപപ്പെട്ടു വന്ന കാലഘട്ടത്തിൽ അതൊരു പക്ഷേ അന്നത്തെ സമൂഹത്തിൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ശരിയായി തോന്നിയിരിക്കാം അതിലുള്ള വീഴ്ചകൾ പോരായ്മകൾ അന്നത്തെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അതിൽ പലതിലും വീഴ്ചകളുണ്ടെന്ന് പിൽക്കാലത്ത് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞപ്പോ ഈ പൊതുബോധം മാറേണ്ടി വന്നിട്ടുണ്ട് ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെ ശാസ്ത്രീയമായ കണ്ടെത്തലിൻ്റെ ശാസ്ത്രത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ അറിവിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ശാസ്ത്രം ചെയ്തിട്ടുള്ളത് എന്തിനാണ് അത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പൊതുബോധത്തിലാണ് അത്തരം മാറ്റം വരുത്തിയതെങ്കിൽ അത് കൃഷിയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ടാണ് മെച്ചപ്പെട്ടതാക്കുക എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് മെച്ചപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പോഷക മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ മേഖലയെടുത്ത് നോക്കുക കാർഷിക മേഖലയിൽ ശാസ്ത്രത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് സമൂഹത്തിൽ ശാസ്ത്രത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തെളിവുകൾ ഇപ്പോൾ കിട്ടിയത് നമ്മളുടെ ഈ കൊറോണ കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം ശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതികൾ ശാസ്ത്രം നൽകുന്ന അറിവുകൾ പ്രാധാന്യമുള്ളതാണ് എന്നിപ്പോൾ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പുറത്തുപോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ സോപ്പിട്ട് കൈ കഴുകാതെ ആരും ഇരിക്കുന്നില്ല സാനിറ്റൈസർ ഉപയോഗിക്കുന്നു മാസ്ക് ഉപയോഗിക്കുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ ശാസ്ത്രത്തിൻ്റേതായ തിരിച്ചറിവുകളും ബോധനങ്ങളും ഉണ്ട് ഇത് പരത്തുന്ന വൈറസ് അത് പകരാതിരിക്കണമെങ്കിൽ ആ വൈറസിനെ നീക്കുന്നതിനാവശ്യമായ ഏർപ്പാടുകൾ സോപ്പ് സോപ്പിന് അല്ലെങ്കിൽ സോപ്പിലായി എനിക്ക് വൈറസിനെ കൊല്ലാൻ കഴിവുണ്ട് ആൽക്കഹോളിന് സാനിറ്റൈസറിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് വൈറസിനെ കൊല്ലാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഒരു മാസ്ക് ധരിക്കുകയാണെങ്കിൽ ആ മാസ്കിലൂടെ വൈറസ് വരാനുള്ള സാധ്യത കുറവാണ് ഇത്തരമുള്ള ശാസ്ത്രീയ സത്യങ്ങൾ എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നറിയണം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യമാണ് ശാസ്ത്രം അത് പഠിക്കാൻ ഭാഗ്യം കിട്ടുമ്പോൾ ഈ രണ്ട് മൂന്ന് സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് പ്രയോഗത്തിലൂടെയാണ് അനുഭവജ്ഞാനത്തിലൂടെയാണ് ശാസ്ത്രീയമായ വിവരങ്ങൾ അറിവായി മാറുന്നത് ഇത് പ്രധാനമായും നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് ജീവിതഗന്ധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് മൂന്ന് അത്തരത്തിൽ സമൂഹം തലമുറകളായി രൂപപ്പെട്ടു വരുത്തിയിട്ടുള്ള അറിവുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഭൂമി ഉരുണ്ടതാണെന്നൊരു കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നില്ല പരന്ന ഭൂമി എന്ന് ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് ഈ പരന്ന ഭൂമിയിൽ എന്നാണ് പറയുക ഭൂമി എന്നുള്ള സത്യം ശാസ്ത്ര സത്യം മനസ്സിലാക്കിയപ്പോൾ അത് പൊതുബോധമായി മാറാൻ കുറച്ച് കാലം എടുത്തു ഇതേപോലെ തന്നെയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആചരിച്ചു വരുന്ന നിരവധി കാര്യങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന നിരവധി കാര്യങ്ങൾ അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് മാറ്റേണ്ടി വരുന്നത് അത് ബോധ്യപ്പെടുന്ന കുറേ ആളുകൾ മാറ്റാൻ തയ്യാറാവും ബോധ്യപ്പെടാത്ത ആളുകൾ മാറ്റാൻ തയ്യാറാവില്ല ബോധ്യപ്പെട്ടാലും മാറ്റാൻ മടി കാണിക്കുന്ന കുറച്ചാളുകളുണ്ട് ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മാറ്റത്തിൻ്റെ വശത്തിലാണ് ശാസ്ത്രം നിൽക്കുന്നത് മാറ്റം മാറ്റമില്ലാതൊന്നുമില്ല ലോകത്ത് പ്രപഞ്ചത്തിൽ മാറ്റമില്ലാതൊന്നുമില്ല എന്ന ഒരു സത്യം മാത്രമാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത് ഈ മാറ്റം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മാറ്റത്തിന് ആരാണ് അത് ശാസ്ത്രമാണ് അപ്പം നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം വിശ്വപ്രസിദ്ധനായ ഡോക്ടർ ഐൻസ്റ്റിൻ പറഞ്ഞിട്ടുള്ള കഥയുണ്ട് ഉള്ള വിജ്ഞാനം മുഴുവൻ ലോകവിജ്ഞാനം മുഴുവൻ നിങ്ങളുടെ മുമ്പിലുണ്ട് അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല പ്രസക്തം ഏത് രാജ്യത്തുനിന്ന് വന്നുള്ളതല്ല അത് അമേരിക്കക്കാരുടേതാവാം ഇന്ത്യക്കാരുടേതാവാം ചൈനക്കാരൻ്റെതാവാം അറബിയുടേതാവാം അത് മനുഷ്യവംശത്തിൻ്റെ സഞ്ചിത നിധിയിലുള്ളതാണ് സ്വത്താണ് അതിന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യ അവകാശികളുമാണ് നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഈ വിജ്ഞാന ഭണ്ഡാരത്തിൽ നിന്ന് കൈയിട്ടെടുക്കാൻ അവസരം കിട്ടുന്നു എന്ന അർത്ഥം അപ്പോഴെന്താ വർദ്ധിപ്പിക്കേണ്ടത് അതിൽ നിന്ന് കൈയിട്ടെടുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ കൈയിട്ടെടുക്കാൻ ശ്രമിക്കുക അൻഷൻ വേറെ ഒന്നുകൂടി പറഞ്ഞു അങ്ങനെ കൈയിട്ടെടുത്താൽ മാത്രം പോരാ ഇങ്ങനെ എല്ലാവരും അതിൽ നിന്ന് കൈയിട്ടെടുത്തിട്ടും ലോകത്തെ മൊത്തം വിജ്ഞാനം വർദ്ധിച്ചു വർഷം തോറും അതെങ്ങനെയാണ് വർദ്ധിക്കുക ഇതിൽ നിന്ന് വിജ്ഞാനം കൈയിട്ടെടുക്കുന്നവരെല്ലാം പലിശയോടുകൂടി അത് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ലോകവിജ്ഞാനം വർദ്ധിച്ചുകൊണ്ടുവരുന്നത് ഇതാണ് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കുള്ള സാമൂഹികമായ ബാധ്യത സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത സമൂഹത്തിൻ്റെതായ അറിവിൻ്റെ ഒരു പങ്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗം കൂടി ചേർത്ത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള എൻ്റെ ബാധ്യത ഇതാണ് ശാസ്ത്രത്തിന് ഒരു പക്ഷേ അതിൻ്റെ മൂല്യബോധത്തിൻ്റെ ശാസ്ത്രം അങ്ങനെ വാല്യൂ ന്യൂട്രലാണെന്നൊക്കെ പറയുന്ന ആളുണ്ട് അങ്ങനെയല്ല ഇത്തരത്തിൽ എഴുതിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ശാസ്ത്രത്തിന് സമൂഹത്തോടുള്ളൊരു ബാധ്യത കടപ്പാട് ഏത് സമൂഹത്തിൽ നിന്നാണോ അതിന് വേണ്ട ഊർജം അത് ഉൾക്കൊള്ളുന്നത് ആ സമൂഹത്തിലേക്ക് ആ നേട്ടങ്ങളെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത കൂടി ആ സമൂഹത്തിലെ വ്യക്തികൾക്കെല്ലാം ഉണ്ട് ഈ രീതിക്കാണ് ശാസ്ത്രം വളർന്നിട്ടുള്ളത് സ്വന്തം നേട്ടം സ്വന്തം പോക്കറ്റിൽ തന്നെ വയ്ക്കുന്ന കുറേ ആളുകൾ ഇല്ലയെന്നല്ല ശാസ്ത്രരംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങളെ പൊതുസമൂഹത്തിൻ്റെ അറിവാക്കി മാറ്റിയ ആളുകളാണ് ലോകത്തിന് സംഭാ ശാസ്ത്രീയമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ളവർ അങ്ങനെ സംഭാവന ചെയ്യാൻ ശേഷിയുള്ള കുറച്ച് കുറച്ചാളുകളെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ആ കുറച്ച് കുറച്ചാളുകളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലൂടി വന്നാൽ അത് വേണമെങ്കിൽ ശാസ്ത്രത്തെ ഈ രീതിക്ക് കൈകാര്യം ചെയ്യാൻ തോന്നണം ഇതിനൊരു സാമൂഹിക ധർമ്മമുണ്ട് സമൂഹത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് പ്രകൃതി നടക്കുന്ന ഏത് മാറ്റങ്ങളെയും പഠിക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും സമൂഹത്തെ തയ്യാറാക്കുക ശാസ്ത്രകാരൻ്റെ ജോലിയാണ് കടമയാണ് ഇവർ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഇവിടെ പ്രളയമുണ്ടായി പ്രളയവുമായി ബന്ധപ്പെട്ട് ധാരാളം കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ലാൻഡ് സ്ലൈഡ് സ്ലൈഡുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ജീവൻ നഷ്ടപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ ദിവസങ്ങളോളം വെള്ളത്തിൽ വെള്ളം കയറിയ വീട്ടിനകത്ത് താമസിക്കേണ്ടി വന്നവരുണ്ട് ഇത്തരമുള്ള അനുഭവങ്ങൾ തുടർന്നുണ്ടാകാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആ പ്രദേശത്ത് മണ്ണൊലിപ്പുണ്ടായത് എന്തുകൊണ്ടാണ് അവിടെ മലയിടിച്ചിലുണ്ടായത് എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായി വരിക എന്നുള്ളതാണ് എന്തുകൊണ്ട് എന്ന് ചുടർന്ന് തുടർന്ന് ചോദിക്കുക ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ ഉത്തരം കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഒന്നുണ്ട് ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ആ ഉത്തരത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടാകും അങ്ങനെയാണ് ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് കൂടുതൽ കൂടുതൽ ഉത്തരങ്ങൾ തേടി പോവുക എന്നുള്ളത് അങ്ങനെ ഉത്തരങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ശാസ്ത്രത്തിൻ്റെ രീതി അതിലേറ്റവും പ്രധാനം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ആര് പറഞ്ഞതായാലും പാഠപുസ്തകത്തിൽ കണ്ടതായാലും അധ്യാപിക പറഞ്ഞു തന്നതായാലും അത് സത്യം ആയിരിക്കാം പക്ഷേ ഇന്നയാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് സത്യമാകുന്നില്ല നമ്മളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വരാം കുറച്ചുകൂടി വളർന്ന് മനസ്സിലായി കാര്യങ്ങൾ കുറേ കൂടി പഠിച്ചു കഴിയുമ്പോഴായിരിക്കും ഇന്നലെ കേട്ട ഇന്നലെ ചെയ്ത ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് സത്യമല്ലല്ലോ അത്രയ്ക്ക് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നു അപ്പോഴാണ് അതിനെ തിരുത്താനുള്ള പ്രവർത്തനത്തിലേർപ്പെടാനുള്ള മനസ്സുണ്ടാവുന്നത് ഇത് എങ്ങനെയാണ് മനുഷ്യരാശിയുടെ നല്ല നാളേക്ക് വേണ്ടി ഭക്ഷണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത്തരമൊക്കെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ലോകത്തെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നത് ലക്ഷ്യമായി എടുക്കുകയാണ് എങ്കിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്ന ഒരു സമൂഹ സമൂഹത്തിൽ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അത് ശാസ്ത്രീയമായൊരു തെറ്റാണ് വീഴ്ചയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ അവർക്ക് കൂടി എങ്ങനെയാണ് ഭക്ഷണം എത്തിക്കാൻ പറ്റുക എന്ന രീതിക്ക് പ്രവർത്തിക്കേണ്ടി അപ്പോഴാണ് കാർഷിക രംഗത്തെ പ്രവർത്തനം പ്രധാനമാകുന്നത് ഭൂമി ഇടുന്നത് തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടാവുന്നത് തരിശിലെല്ലാം കൃഷി നടത്തണമെന്ന് വിചാരിക്കേണ്ടി വരുന്നത് ഊർജലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഊർജം അമിതമായി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിവുണ്ടാകേണ്ടത് അങ്ങനെ ആഡംബരത്തിന് വേണ്ടി അമിതമായി ഊർജ്ജം ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്നതൊരു സാമൂഹികമായ തെറ്റാണ് ദ്രോഹമെന്ന വാക്ക് ഞാനിപ്പോൾ പറയുന്നില്ല അത് തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർ ചെയ്യാതിരിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം ഇത്തരത്തിലേക്ക് എങ്ങനെയാണ് ശാസ്ത്രം തുറന്നു തരുന്ന അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ജീവിത രീതിയെ സ്വാധീനിക്കാൻ അതിൽ നമ്മുടേതായ രീതിക്ക് ഇടപെടാൻ കഴിയുക എന്ന് ചെറിയ ക്ലാസ്സുകളിലൂടെയുള്ള പ പഠന സമയത്ത് തന്നെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വിഖ്യാതനായ ജെ ഡി ബർണാൽ